ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ദൈവവചനം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവവചന കേൾവിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ദൈവമായ കർത്താവ് നിങ്ങളെ എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ, അനുഗ്രഹിക്കുമാറാകട്ടെ. ദൈവവചനത്തിൽ നിന്ന് സങ്കീർത്തനങ്ങളുടെ പുസ്തകം 49-ാം അധ്യായത്തിൻ്റെ 17-ാം വാക്യമാണ് നാം വായിക്കുന്നത്. ഇങ്ങനെ വായിക്കുന്നു: അവൻ മരിക്കുമ്പോൾ യാതൊന്നും കൊണ്ടുപോകുകയില്ല, അവൻ്റെ മഹത്വം അവനെ പിൻചെല്ലുകയുമില്ല. ധനവാനായ മനുഷ്യനെക്കുറിച്ചാണ് ഈ 49-ാം സങ്കീർത്തനത്തിൻ്റെ ഈ വാക്യങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ദൈവ വചനത്തിൽ വിശ്വസിക്കുകയും യേശുക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിക്കുകയും ചെയ്ത ഓരോ ദൈവവിധലും മനസ്സിലാക്കിയിരിക്കേണ്ട, തിരിച്ചറിയേണ്ടതായ ഒരു സത്യമുണ്ട്. അത് മറ്റൊന്നുമല്ല, ഈ ലോകത്തിൽ ഉള്ള സകലതും നശ്വരമാണ്, നൈമഷികമാണ്. ഓരോ ദിവസവും നമ്മൾ വളരെ പ്രതീക്ഷയോടെ ജീവിക്കുന്നു, വളരെ പ്രതീക്ഷയോടെ കിടന്നുറങ്ങുന്നു. ജീവിതത്തിലെ അവസ്ഥകൾക്കൊക്കെ മാറ്റം വരുമെന്നും പറഞ്ഞ് ഓരോ ദിവസവും നമ്മൾ ദൈവത്തിന് മുഖത്ത് നോക്കി ജീവിക്കുകയാണ്. നിശ്ചയമായിട്ടും പ്രാർത്ഥനകൾക്ക് സ്വർഗത്തിൽ ദൈവം ഉത്തരം തരും. എന്നാൽ നാം നമ്മുടെ ജീവിതത്തിലേക്കൊന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. മരണം അതൊരു യാഥാർത്ഥ്യമാണ്. ഇപ്പോൾ ഒരു മനുഷ്യനും ഇങ്ങനെ പ്രാർത്ഥിക്കാൻ പറ്റത്തില്ല: ദൈവമേ, ഞാൻ ഒരിക്കലും മരിച്ചു പോകല്ലേ. അത് ഭോഷത്ത്. ജനിച്ചാൽ മരണം ഉറപ്പാണ്. അപ്പോൾ ആർക്കും പറയാൻ പറ്റും: ദൈവമേ, ഞാൻ മരിക്കല്ലേ. എന്തായാലും ഒരു ദിവസം മരിച്ചേ പറ്റത്തുള്ളൂ. മരിക്കാതിരിക്കുന്ന ഒരാളെ പോലും ഈ ലോകത്തിൽ നമ്മൾ കണ്ടിട്ടില്ല. ഇവിടെ ദൈവത്തിൻ്റെ വചനം നമ്മളോട് പറയുകയാണ്. 16-ാം വാക്യത്തിൽ പറയുന്നു: ഒരുത്തൻ ധനവാനായി തീർന്നാൽ അവൻ്റെ ഭവനത്തിൻ്റെ മഹത്വം വർദ്ധിച്ചാലും നീ ഭയപ്പെടരുത്, അവൻ മരിക്കുമ്പോൾ യാതൊന്നും കൊണ്ടുപോകുകയില്ല. ഇതൊരു തിരിച്ചറിവാണ്. നമ്മുടെ നാട്ടിൽ നമ്മുടെ റിലേഷൻസിലുള്ള, റിലേറ്റീവ്സായിട്ടുള്ള ആരെങ്കിലും മരിച്ച ആരെങ്കിലും നിങ്ങളൊന്ന് സങ്കല്പിക്കുക. ആ വ്യക്തി അവിടെ ഉണ്ടായിരുന്ന സമയത്ത് വളരെ ആക്റ്റീവായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്തയാളാണ്. ഒരുപാട് കാര്യങ്ങൾ വീടിന് വേണ്ടി, സമൂഹത്തിന് വേണ്ടി ചെയ്തിട്ടുണ്ട്. ഒരുപാട് സമ്പത്ത് അദ്ദേഹം ശേഖരിച്ചിട്ടുണ്ട്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ദൈവം വെച്ച ആയുസ് തീർന്നപ്പോൾ ആള് മരിച്ചുപോയി. ഇപ്പോൾ ഒരാൾ ഒരു രാജ്യം വിട്ട് മറ്റൊരു രാജ്യത്ത് പോയാൽ ആളെ കാണാൻ പറ്റും. ഒന്നുകിൽ നമ്മൾ ആ രാജ്യത്ത് പോവുക, അല്ലെങ്കിൽ ആ ആള് തിരിച്ചു വരിക. അത് നമുക്ക് നടക്കുന്ന കാര്യമാണ്, വലിയ സംഭവമുള്ള കാര്യമല്ല, നിസ്സാരമാണ്. പക്ഷേ ഒരാൾ ഈ ലോകം വിട്ടുപോയാൽ, ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു പോയാൽ, പിന്നെ ആളെ ഈ ലോകത്തിൽ വെച്ച് നമുക്കിനി കാണാൻ പറ്റത്തില്ല. പ്രൈസ് ദി ലോർഡ്. ആള് ഈ ലോകത്തിൽ നേടിയെടുത്ത സകലതും ഇവിടെ ഇട്ടേച്ച് പോകണം. എൻ്റേതാണ് എന്നും പറഞ്ഞ് സ്വന്തം പേരിട്ട് വിളിക്കുന്ന, സ്വന്തം വീടിന് സ്വന്തം പേരിട്ട്, സ്വന്തം വീട്ടിലുള്ള വാഹനങ്ങൾക്ക് ഇഷ്ടമായ പേര് നൽകി, മറ്റാരെയും ആ വാഹനത്തിൽ കയറ്റാതെ, മറ്റാരെയും ആ ഭവനത്തിൽ കയറ്റാതെ, മറ്റാർക്കും ഗുണം ചെയ്യാതെ, ഇത് എൻ്റേതാണെന്നും പറഞ്ഞ് അവകാശം പറഞ്ഞ കാര്യങ്ങൾ, മരിക്കുന്ന സമയത്ത് ഒരു വാക്കുപോലും പറയാൻ കഴിയാതെ എല്ലാം ഇവിടെ ഉപേക്ഷിച്ചിട്ട് പോകണം. ഈ ലോകത്തിൽ നാം ഇന്ന് അനുഭവിക്കുന്ന സകല കാര്യങ്ങളും, നമ്മുടേതെന്ന് അവകാശപ്പെടുന്ന പലതും, സകലതും നമ്മുടേതല്ല. ഒരു താൽക്കാലികമായ കാലയളവിൽ ഉപയോഗിക്കാൻ വേണ്ടി ദൈവം തന്നിരിക്കുകയാണ്. ഈ ഒരു ചിന്ത നമ്മളെ ഭരിച്ചാൽ നമ്മൾ വഴക്കിന് പോകത്തില്ല, നമ്മൾ ആരോടും പിണങ്ങിയിരിക്കത്തില്ല, നമ്മൾ മോശമായ രീതിയിൽ ജീവിക്കത്തില്ല. വളരെ താഴ്മയോടെ, വളരെ ക്ഷമയോടെ ഓരോ ദിവസവും നമ്മൾ ജീവിക്കാൻ തയ്യാറാകും. നമ്മൾ അനുഭവിക്കുന്ന മൊബൈൽ ഫോൺ, നമ്മൾ പാർക്കുന്ന വീട്, നമ്മൾ ഉപയോഗിക്കുന്ന വാഹനങ്ങൾ, ഇത് നമ്മുടേതല്ല എന്ന് തിരിച്ചറിയണം. 10-ഓ 60-ഓ 70-ഓ 75-ഓ വയസ്സ് കഴിയുമ്പോൾ, ആ കാലയളവ് കഴിയുമ്പോൾ, ദൈവം വെച്ചിരിക്കുന്ന ആ ചെറിയ കാലയളവ് കഴിയുമ്പോൾ, 100 വർഷമൊന്നും ആരും ജീവിച്ചിരിക്കത്തില്ല, ആ ചെറിയ കാലയളവ് കഴിയുമ്പോൾ ഇത് അടുത്ത തലമുറയ്ക്ക് കൈമാറിയിട്ട് നമ്മളിവിടുന്ന് പോകണം. ഒന്നും നമ്മൾ കൊണ്ടുപോകത്തില്ല, ഇടുന്ന വസ്ത്രം പോലും നമ്മൾ കൊണ്ടുപോകത്തില്ല, ഒന്നും കൊണ്ടുപോകത്തില്ല. അവൻ മരിക്കുമ്പോൾ യാതൊന്നും കൊണ്ടുപോകുന്നില്ല. നമ്മൾ ഓരോ ദിവസവും ജീവിക്കുമ്പോൾ ആ ഒരു തിരിച്ചറിവിൽ ജീവിക്കണം. ആ തിരിച്ചറിവിൽ ജീവിക്കുമ്പോൾ ശാന്തരായിട്ട് ജീവിക്കാൻ, സൗമ്യതയോടെ ജീവിക്കാൻ, ഈ ലോകത്തിലെ ജീവിതം നൈമഷികമാണ് എന്നും പറഞ്ഞ് ജീവിക്കാൻ നമുക്ക് കഴിയും. ഇതൊരിക്കലും നമ്മളെ ഭയപ്പെടുത്താൻ പറയുന്നതല്ല. മരണത്തെക്കുറിച്ച് പറയുമ്പോൾ പല ആളുകൾക്കും ഭയമാണ്, പക്ഷെ ഭയപ്പെടുത്താൻ പറയുന്നതല്ല. ഇത് തിരിച്ചറിവോടുകൂടി, ദൈവവചനം പറയുന്ന തിരിച്ചറിവോടുകൂടി ജീവിക്കാൻ വേണ്ടി പറയുന്ന കാര്യങ്ങളാണ്.
നമ്മൾ തിരുവചനം വായിക്കുമ്പോൾ ലൂക്കോസിൻ്റെ സുവിശേഷം 12-ാം അധ്യായത്തിൽ വളരെ പ്രതീക്ഷയോടെ കാര്യങ്ങളെ മുന്നമേ കണ്ടുകൊണ്ട് പ്ലാൻ ചെയ്തുകൊണ്ട് ജീവിക്കുന്ന ഒരു മനുഷ്യനെ കാണാം. 16-ാം വാക്യം തൊട്ടാണ് അദ്ദേഹത്തെക്കുറിച്ച് ബൈബിളിൽ നമുക്ക് വായിക്കുന്നത്. വളരെ പ്ലാനിങ്ങാണ് അദ്ദേഹം, ജീവിതത്തെക്കുറിച്ച് ഭാവിയെക്കുറിച്ച് വളരെ പ്ലാനിങ്ങാണ്. ദൈവബോധമില്ലാതെ ജീവിക്കുന്ന ഒരു മനുഷ്യനായിരുന്നു അദ്ദേഹം. ഇങ്ങനെയാണ് പറയുന്നത് അദ്ദേഹത്തെക്കുറിച്ച്, ധനവാന ഒരു മനുഷ്യൻ്റെ ഭൂമി നന്നായിട്ട് വിളഞ്ഞു. അപ്പോൾ അവൻ, ഞാൻ എന്ത് ചെയ്യേണ്ടു, എൻ്റെ വിളവ് കൂട്ടിവെപ്പാൻ സ്ഥലം പോരാ എന്ന് ഉള്ളിൽ വിചാരിച്ചു. എന്ന് പറഞ്ഞാൽ അദ്ദേഹം കൃഷിക്കാരനാണ്, അല്ലെങ്കിൽ ഒരുപാട് ഭൂമിയുള്ള ആളാണ്. അദ്ദേഹത്തിൻ്റെ ഭൂമിയിൽ നന്നായിട്ട് വിളവ് കിട്ടി. അപ്പോൾ ഈ ശേഖരിച്ച് വെക്കുന്ന സാധനങ്ങളൊക്കെ ആ ഇരിക്കുന്ന സ്ഥലത്ത് ഒതുങ്ങുന്നില്ല, കാരണം ഇഷ്ടം പോലെ വിളവ് കിട്ടുന്നു. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ ചിന്തിച്ച്, നമുക്ക് ഈ സ്റ്റോറേജ് സ്പേസൊക്കെ ഒന്ന് വിശാലമാക്കണം. 18-ാം വാക്യത്തിൽ പറയും, പിന്നെ അവൻ പറഞ്ഞത്, ഞാൻ ഇത് ചെയ്യും, എൻ്റെ കളപ്പുരകൾ പൊളിച്ച് അധികം വലിയവ പണിത് എൻ്റെ വിളവും വസ്തുവയെല്ലാം അതിൽ കൂട്ടിവെക്കും. എന്ന് പറഞ്ഞാൽ ഞാൻ ഈ ലോകത്ത് ഒരുപാട് സമ്പത്ത് ശേഖരിച്ച് വെക്കും, വലിയൊരു എക്സ്പാൻഷൻ ഉണ്ടാവും എൻ്റെ ഈ കളപ്പുരയ്ക്കൊക്കെ. എന്നിട്ട് 19-ാം വാക്യം നോക്കിയത്, എന്നിട്ട് എന്നോട് തന്നെ, നിനക്കേറിയ ആണ്ടുകൾക്ക് മതിയായ അനവധി വസ്തുവക സ്വരൂപിച്ച് വെച്ചിരിക്കുന്നു, ആശ്വസിക്കുക, തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക. എന്ന് പറഞ്ഞാൽ സമ്പത്ത് വർദ്ധിച്ച് അതിരുകളൊക്കെ വിശാലമായി എക്സ്പാൻഷൻ ഉണ്ടായി, എന്നിട്ട് അതിൽ സന്തോഷിച്ച് ആനന്ദിച്ച് ആശ്വസിച്ച് ജീവിക്കുക. അപ്പോൾ ദൈവം പറയുകയാണ്, അങ്ങനെ ജീവിക്കുന്ന, ദൈവബോധമില്ലാതെ ജീവിക്കുന്ന മനുഷ്യനോട് പറയുകയാണ്, സമ്പത്തിൽ ആശ്രയിച്ച് ഞാൻ ഒരുപാട് വെട്ടിപ്പിടിക്കുമെന്ന് പറഞ്ഞ് ജീവിക്കുന്ന മനുഷ്യനോട് ദൈവം ചോദിക്കുകയാണ്, മൂടാ, ഈ രാത്രിയിൽ നിൻ്റെ പ്രാണനെ നിന്നോട് ചോദിക്കും, പിന്നെ നീ ഒരുക്കി വെച്ചത് ആർക്കാവും. യഥാർത്ഥത്തിലും ചിന്തിച്ച ആ മനുഷ്യൻ മൂടനാണോ? ലോകപരമായി നോക്കുമ്പോൾ സമ്പത്തുണ്ട്, കളപ്പുരകളുണ്ട്, അത് വലുതാക്കുന്നു, ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെ ജീവിക്കുന്ന ഒരാളെ മനസ്സിൽ ഒരിക്കലും മൂടനാകത്തില്ല. ആളുകൾ അയാളെപ്പോലെ ആകാൻ വേണ്ടി ശ്രമിക്കും. നമ്മുടെ നാട്ടിലൊക്കെ ഒരുപാട് സമ്പത്തുള്ള ഒരുപാട് ധനാഠ്യരായ ആളുകളെ നോക്കിക്കൊണ്ട് മറ്റുള്ളവർ, എനിക്ക് അയാളെപ്പോലെ ജീവിക്കാൻ, അയാളെ സഞ്ചരിച്ച കാറിൽ ജീവിക്കാൻ പറ്റിയിരുന്നെങ്കിലോ, അദ്ദേഹം പാർക്കുന്ന വീട്ടിൽ പാർക്കാൻ പറ്റി, ഇങ്ങനെയൊക്കെ ചിന്തിക്കും ആളുകൾ, സ്വാഭാവികമാണ്. പക്ഷെ ദൈവം അദ്ദേഹത്തെ നോക്കിയിട്ട് പറയണം, മൂടാ, തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക എന്ന് പറഞ്ഞാൽ ലക്ഷ്വറിയസ് ആയിട്ട് ജീവിക്കുന്ന, ദൈവത്തെ മറന്നുകൊണ്ട് ജീവിക്കുന്ന ആളിനോട് ചോദിക്കുക, ഇന്ന് രാത്രിയിൽ, അതായത് ഈ രാത്രിയിൽ നീ സന്തോഷിക്കുമെന്ന് പറഞ്ഞില്ലേ, നീ ആനന്ദിക്കുമെന്ന് പറഞ്ഞില്ലേ, ഈ രാത്രിയിൽ നിൻ്റെ പ്രാണനെ നിന്നോട് ചോദിക്കും, പിന്നെ നീ ഒരുക്കി വെച്ചതൊക്കെ ആർക്കാവും, എല്ലാം കൊണ്ടുപോകത്തില്ലേ, നീ നിൻ്റെ ജീവിതം ഇതുകൊണ്ട് അവസാനിക്കുമ്പോൾ നീ ശേഖരിച്ച് വെച്ച് എന്തേലും നിനക്ക് കൊണ്ടുപോകാൻ പറ്റുമോ, എല്ലാം ഇവിടെ കൊണ്ട് ഇട്ടേച്ച് പോകണ്ടേ, മൂഢ എന്നാണ് വിളിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിലുള്ള ഒന്നിലും നമ്മൾ ആശ്രയിക്കാൻ പാടില്ല. ഈ ലോകത്തിൽ എന്തെങ്കിലും ഉണ്ടെന്നും പറഞ്ഞ് നിഗളിച്ച് അത് മറ്റുള്ളവരെ കാണിച്ച് എനിക്കിതുണ്ട് അതുണ്ടെന്നൊക്കെ പറഞ്ഞ് സ്വയം പുകഴ്ന്ന് ജീവിക്കുവാൻ, ഈ വചനത്തെ അറിയാവുന്നവർ, ഈ ഒരു കാര്യം അറിയാവുന്ന ഒരു വ്യക്തി പോലും അങ്ങനെ ജീവിക്കത്തില്ല. അവർ താഴ്മയുള്ളവരായിട്ട് ജീവിക്കും. അതാണ് 90-ാം സങ്കീർത്തനം 12-ാം വാക്യത്തിൽ സങ്കീർത്തനക്കാരൻ പറഞ്ഞത്, ഞങ്ങൾ ജ്ഞാനമുള്ള ഹൃദയം പ്രാപിക്കത്തക്കവണ്ണം ഞങ്ങളുടെ നാളുകളെ എണ്ണുവാൻ ഞങ്ങളെ ഉപദേശിക്കും. ഇനി എത്ര നാളുകളുണ്ട് ഈ ലോകത്ത്? അത് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? ചിന്തിക്കുന്നില്ല. ഇതുവരെ ഓരോ ബർത്ത്ഡേ വരുമ്പോഴും ആളുകൾ ആഘോഷിക്കും, 10-ാമത്തെ ബർത്ത്ഡേ, അല്ലെങ്കിൽ 60-ാമത്തെ ബർത്ത്ഡേ, 65-ാമത്തെ ബർത്ത്ഡേ, 50-ാമത്തെ ബർത്ത്ഡേ, 30-ാമത്തെ ബർത്ത്ഡേ, ഇങ്ങനെ വളരെ സന്തോഷം. കേക്കിന് പുറത്ത് ആ ബർത്ത്ഡേ ഡേറ്റൊക്കെ എഴുതി വെച്ച് ആണെങ്കിൽ ആനന്ദം, നല്ല കാര്യമാണ്. പക്ഷേ ആ സമയത്ത് നമ്മൾ ചിന്തിക്കണം, ഇനി എത്ര നാളുകൂടെ ഞാൻ ഈ ലോകത്ത് ജീവിച്ചിരിക്കും? അറിയത്തില്ല. ആ ബർത്ത്ഡേയുടെ അല്ലെങ്കിൽ ആ ആയുസിൻ്റെ അത്രയും നാളുകൂടെ ഞാൻ ജീവിച്ചിരിക്കുമോ, ഒന്നും നമുക്കറിയത്തില്ല. ആ സമയത്തും ദൈവത്തിന് നന്ദി പറയുവാൻ, ദൈവമേ, ഞാൻ അല്പനാളും കൂടെ ഈ ലോകത്ത് ജീവിക്കത്തുള്ളൂ, ആ ജീവിക്കുന്ന കാലം ക്ഷമയോടെ താഴ്മയോടെ ക്ഷമിച്ചുകൊണ്ട് ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ദൈവാശ്രയ ബോധത്തോടുകൂടി ജീവിക്കുവാൻ ഓരോ ദൈവത്തിൽ തയ്യാറാകും. എന്നാൽ ഒരു പുതിയ നിയമ വിശ്വാസിയെ സംബന്ധിച്ച് കുറച്ചുകൂടെ ആഴമായിട്ട് ഈ കാര്യങ്ങളെക്കുറിച്ച് തിരിച്ചറിയുമ്പോൾ ആ വ്യക്തി ദൈവത്തെ സ്തുതിക്കാൻ തയ്യാറാകും. മരണത്തെക്കുറിച്ച് കേൾക്കുമ്പോൾ ഈ ലോകത്തിൽ നീ ഒന്നും കൊണ്ടുപോകത്തില്ല, നീ സമ്പാദിച്ചതൊക്കെ ഇവിടെ ഇട്ടേച്ച് പോകണമെന്ന് ഒരാളോട് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം ആ പറയുന്ന ആൾക്ക് അത്രയ്ക്കൊരു സപ്പോർട്ട് കൊടുക്കത്തില്ല. കാരണം ഇതാളുകൾക്ക് അങ്ങനെ ഇഷ്ടമുള്ള കാര്യമില്ല. പക്ഷെ പൗലോസ് അപ്പോസ്തലൻ പറയുന്നൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. ദൈവവൈതല്, യേശുവിൽ വിശ്വസിക്കുന്ന, സുവിശേഷത്തിൽ വിശ്വസിക്കുന്ന, നിത്യജീവനെ അവകാശമാക്കി യാത്ര ചെയ്യുന്ന ഒരു ദൈവവൈതല് പറയും,
ഫിലിപ്പിയർ 1:21 പൗലോസിനോട് പറയുകയാണ്. പൗലോസ് മരണത്തെ എങ്ങനെ കാണുന്നു? അദ്ദേഹം പറയും, എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തു, മരിക്കുന്നത് എനിക്ക് ലാഭമാണ്. മരണം എനിക്ക് ലാഭമാണ്. യഥാർത്ഥത്തിൽ മരിക്കുന്നത് മനുഷ്യന് ലാഭമായിട്ട് മനുഷ്യൻ പറയും, ഒരാൾ പോലും പറയത്തില്ല. കാരണം 10-40 വർഷം അധ്വാനിച്ചുണ്ടാക്കിയ സകല കാര്യങ്ങളും ആ മരിക്കുന്ന ആ സെക്കൻഡിൽ ഇവിടെ ഇട്ടേച്ച് പോകണമെന്ന് പറയുമ്പോൾ സകല സ്ഥാനമാനങ്ങളും സകല സൗകര്യങ്ങളും സകല ബന്ധങ്ങളും ഒരൊറ്റ നിമിഷം കർത്താവ് വിളിക്കുമ്പോൾ ഒരൊറ്റ നിമിഷത്തിൽ ഇവിടെ ഇട്ടേച്ച് പോകുമെന്ന് പറയുമ്പോൾ ഒരിക്കലും ഒരു മനുഷ്യന് ലാഭമാണെന്ന് പറയാൻ പറ്റത്തില്ല. വെളിപ്പാടില്ലാത്ത ആളുകൾ പറയും, അല്ലെങ്കിൽ ഈ ദൈവവചനത്തെക്കുറിച്ച് വ്യക്തമായ ധാരണയില്ലാത്ത ആളുകൾ പറയും, അയ്യോ മരണം ലാഭമാണോ? അത് നഷ്ടമല്ലേ? ഭവനം ഇട്ടേച്ച് പോവുക, കാർ ഇട്ടേച്ച് പോവുക, വീടിട്ടേച്ച് പോവുക, ബന്ധങ്ങൾ ഉപേക്ഷിച്ച് പോവുക, നേടിയെടുത്ത സകലത ഉപേക്ഷിച്ച് പോവുക എന്ന് പറയുന്നത് ലാഭമാകുന്ന എങ്ങനെയാണ്? അത് ലാഭമാകുന്ന ആർക്കാണെന്ന് ചോദിച്ചാൽ, ഈ ലോകത്തിലുള്ളതൊന്നും വലിയ കാര്യമല്ലെന്ന് ചിന്തിച്ച് ജീവിച്ച് നിത്യതയുടെ വെളിപ്പാടിൽ ജീവിക്കും. മരണത്തിനപ്പുറത്തുള്ള ജീവിതമാണ് യഥാർത്ഥ ജീവിതമെന്നും അതാണ് നിലനിൽക്കുന്നത് എന്നും ഉള്ള വ്യക്തമായ ബോധ്യമുള്ള ഒരാൾ മാത്രമേ പറയത്തുള്ളൂ മരിക്കുന്നല്ല. ഇന്ന് ഈ ദൈവവചന സന്ദേശം കേൾക്കുന്ന സഹോദര സഹോദരി ബഹുമാനിയരെ, നമുക്ക് മരണം ലാഭമായി തീരട്ടെ. ഈ ലോകത്തിലുള്ളതൊന്നും നമ്മളെ വശീകരിക്കാതെ, അതൊന്നും നമ്മളെ സ്വാധീനിക്കാതെ, എന്തെങ്കിലും നഷ്ടപ്പെട്ടു പോയാൽ അതിനെ പറഞ്ഞ് ദൈവത്തെ മറുത്തു പറയാതെ ദൈവത്തിൻ്റെ മുമ്പാകെ, ദൈവമേ ആ നിത്യത ഉറപ്പാക്കുവാൻ എന്നെ സഹായിക്കണമേ എന്നുള്ള ആ ഒരു വലിയ പ്രാർത്ഥനയോട് ജീവിക്കുവാൻ നമുക്ക് കഴിയണം. 1 തെസ്സലോനിക്കലേഖനം 4:13 വാക്യത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, സഹോദരന്മാരെ, നിങ്ങൾ പ്രത്യാശയില്ലാത്ത മറ്റുള്ളവരെ പോലെ ദുഃഖിക്കാതിരിക്കേണ്ടതിന് നിദ്ര കൊള്ളുന്നവരെക്കുറിച്ച് അറിവില്ലാതിരിക്കരുതെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അപ്പോൾ ഒരു മരണത്തെക്കുറിച്ച് വീണ്ടും പൗലോസ് പറയുകയാണ്, മരണം എനിക്ക് ലാഭമാണ്, എനിക്ക് നഷ്ടമല്ല. ഞാൻ മരിക്കുമ്പോൾ സകലം ഉപേക്ഷിച്ചിട്ട് ഇവിടുന്ന് പോകും ഒക്കെ ശരിയാണ്, പക്ഷെ ഒരിക്കലും എനിക്ക് അത് നഷ്ടമായിരിക്കത്തില്ല. കാരണം ഇവിടെ നഷ്ടമാകുന്നതിൻ്റെ കോടിക്കണക്കിന് മടങ്ങ് മഹത്വമാണ് സ്വർഗരാജ്യത്തിൽ ചിലവ് എനിക്ക് കിട്ടുന്നത്. എനിക്ക് യേശുവിനെ കാണാൻ പറ്റും, എനിക്ക് സ്വർഗസ്ഥലങ്ങളിൽ എനിക്ക് കയറി ചെല്ലാൻ പറ്റും, നിത്യത എനിക്ക് കിട്ടും. അപ്പോൾ ആ ഒരു വെളിപ്പാടുള്ള വ്യക്തി പറയും ഇത് ലാഭമാണ്. അടുത്ത് പറയുന്നു, പ്രത്യാശയില്ലാത്ത മറ്റുള്ളവരെ പോലെ ദുഃഖിക്കാതിരിക്കേണ്ടതിന് നിദ്ര കൊള്ളുന്നവരെക്കുറിച്ച് അറിവില്ലാതിരിക്കരുത് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. പ്രത്യാശയില്ലാത്ത ആളുകൾ മരണം സംഭവിക്കുമ്പോൾ വല്ലാതെ അങ്ങ് ദുഃഖിക്കും. യഥാർത്ഥത്തിൽ വേർപാട് വേദനാജനകമാണ്. ദുഃഖമില്ലാതെ, കരച്ചിലില്ലാതെ ഒരാൾക്ക് പോലും ആ സമയത്ത് നിൽക്കാൻ പറ്റത്തില്ല. പക്ഷേ അതിനെ അതിജീവിക്കുന്നതാണ് ദൈവിക പ്രത്യാശ. അപ്പം മരിച്ച ആളുകളെക്കുറിച്ച് നിങ്ങൾ അത് ഓർത്ത് ദുഃഖിച്ചുകൊണ്ടിരിക്കരുത്. കാരണം നമുക്കൊരു പ്രത്യാശയുണ്ട്. എന്താ പ്രത്യാശ? 14-ാം വാക്യം വരും, യേശു മരിക്കുകയും ജീവിച്ചെഴുന്നേൽക്കുകയും ചെയ്തു എന്ന് നാം വിശ്വസിക്കുന്നു എങ്കിൽ അങ്ങനെ തന്നെ ദൈവം നിദ്ര കൊണ്ടവരെയും യേശു ക്രിസ്തു യേശു മുഖാന്തരം അവരോടുകൂടെ വരുത്തും. കർത്താവിൻ്റെ പ്രത്യക്ഷത വരെ ജീവനോടെ ശേഷിക്കുന്നവരെല്ലാം നിദ്ര കൊണ്ടവർക്ക് മുമ്പാകെയല്ല എന്ന് ഞങ്ങൾ കർത്താവിൻ്റെ വചനം നിങ്ങളോട് പറയുന്നു. കർത്താവ് താൻ ഗംഭീരനാഥത്തോടും പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്നിറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പ് ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം അവരോടൊന്നിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോടുകൂടി ഇരിക്കും. ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിപ്പിച്ചു കൊള്ളുവീൻ. ലോകത്തിൽ ഒരു മതങ്ങൾക്കും ഒരു തത്വ സംഹിതകൾക്കും തരാൻ കഴിയാത്ത പ്രത്യാശയാണ് 1 തെസ്സലോനിക്കാ 4:13-18 വാക്യത്തിൽ ബൈബിൾ നമുക്ക് തരുന്ന പ്രത്യാശ. ഏത് മരണത്തിൻ്റെ ദുഃഖത്തെയും അതിജീവിക്കാൻ കഴിയുന്ന ദൈവിക പ്രത്യാശ. എന്താ? കർത്താവിൻ്റെ മടങ്ങി വരവിനെക്കുറിച്ചുള്ള പ്രത്യാശ. മരിച്ചവർ ഉയർക്കും, ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർക്കുമെന്നുള്ള പ്രത്യാശ. ഇനി ദൈവജനം കേൾക്കുന്ന ദൈവത്തിൻ്റെ വേദിൽ ഏതെങ്കിലും വേർപാടങ്ങൾ നിങ്ങളുടെ കുടുംബത്തിൽ സംഭവിച്ചതിൻ്റെ പേരിൽ ദുഃഖിച്ചിരിക്കുകയാണോ? ഇതാ ദൈവത്തിൻ്റെ വചനം പറയുന്ന ഒരു സ്വർഗീയ പ്രത്യാശയുണ്ട്. മരിച്ചവർ മുമ്പേ ഉയർക്കും, പിന്നെ ജീവനോടെ ശേഷിക്കുന്നവരായ നാം കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. പ്രിയമുള്ളവരെ, ഈ ലോകത്തിലെ ജീവിതം വളരെ നൈമിഷികമാണ്. ഓരോ ദിവസവും നമ്മൾ ജീവിക്കുമ്പോൾ ആ ഒരു തിരിച്ചറിവിൽ ജീവിക്കണം. രണ്ട് പ്രധാനപ്പെട്ട കാര്യമാണ്: 1, നമ്മുടെ മരണം; 2, കർത്താവിൻ്റെ മടങ്ങി വരവ്. ഇത് ഏതെങ്കിലും ഒന്ന് ഏറ്റവും ആദ്യം സംഭവിക്കും. ഏതോ ആദ്യം സംഭവിക്കുന്ന ഏതാണോ അതിൻ്റെ ഭാഗമായി നമ്മൾ മാറും. കർത്താവിൻ്റെ വരവാണോ ആദ്യം സംഭവിക്കുന്നത്? ഈ ലോകത്തിലെ കഷ്ടതകൾ മാറി
വേദനകൾ മാറി, വേദനയില്ലാത്ത, കണ്ണുനീരില്ലാത്ത, ദുഃഖമില്ലാത്ത, ദുരിതമില്ലാത്ത ഒരു നാട്ടിലേക്ക് നമ്മൾ എടുക്കപ്പെടും, നമ്മൾ ചേർക്കപ്പെടും. അല്ല മരണമാണ് സംഭവിക്കുന്നതെങ്കിൽ നമുക്ക് മരിക്കുന്നതിനെക്കുറിച്ച് ഭയമില്ല. കാരണം മരണം നമുക്ക് ലാഭമാണ്. ഈ ഒരു പ്രത്യാശയില്ലാത്ത ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ, സഹോദര സഹോദരി, യേശു ക്രിസ്തുവിനെ നിൻ്റെ രക്ഷിതാവായി സ്വീകരിക്കുക. നിൻ്റെ പാപം കർത്താവിനോട് ഏറ്റുപറയുക. കാൽവറി കുരിശിൽ എനിക്ക് വേണ്ടി തകർക്കപ്പെട്ട, എനിക്ക് വേണ്ടി ചൊരിയപ്പെട്ടവിടുത്തെ രക്തത്താൽ എന്നെ കഴുകണമേ എന്ന് പറയുക. എന്നൊരു ദൈവം ഇതിലാക്കണമെന്ന് പറ എൻ്റെ കണ്ണ് കണ്ടത്, കാത് കേട്ടത്, ഹൃദയം നിരൂപിച്ചു പോയ എൻ്റെ തെറ്റുകളും പാപങ്ങളും ഞാൻ വാഗൊണ്ട് പറഞ്ഞു പോയ സകല അപരാധങ്ങളും എന്നോട് പൊറുക്കണമേ എന്ന് ദൈവത്തോട് പറയുക. യേശുവിൻ്റെ രക്തം നിൻ്റെ സകല പാപവും പൊക്കി നിന്നെ ശുദ്ധീകരിക്കും. യേശു ക്രിസ്തുവിൻ്റെ രക്തം പാപവിമോചനം തരുന്നതാണ്. നിന്നെ ഒരു ദൈവ പൈതലാക്കി തരും. ഈ ലോകത്തിൽ പ്രതീക്ഷയില്ലാത്തവനായി ജീവിക്കാനല്ല, പ്രത്യാശയില്ലാത്തവനായി ജീവിക്കാനല്ല, ധൈര്യത്തോടെ ബലത്തോടെ മുൻപോട്ട് പോകാൻ സ്വർഗത്തിലെ ദൈവം നിന്നെ സഹായിക്കും. സമർപ്പിക്കുക. ദൈവപ്രവൃത്തി കണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ നമുക്ക് ഇടവരുത്തട്ടെ. അവൻ മരിക്കുമ്പോൾ യാതൊന്നും കൊണ്ടുപോകുന്നില്ല. ഇനി മുതൽ അഹങ്കാരത്തോടെയല്ല ദൈവജനം കേൾക്കുന്നവർ ജീവിക്കുന്നത്. യേശുവിൻ്റെ പിന്നാലെ പോകുന്നവർ നിഗളഭാവത്തോടെയല്ല, താഴ്മയോടെ, ഭക്തിയോടെ, ഭയത്തോടെ. നല്ല വാഹനത്തിൽ നിങ്ങൾ സഞ്ചരിക്കുന്നുവെങ്കിൽ, നല്ല ഭവനത്തിൽ നിങ്ങൾ ഇരിക്കുന്നുവെങ്കിൽ, നല്ല വസ്ത്രങ്ങൾ നിങ്ങൾ ധരിക്കുന്നുവെങ്കിൽ, നല്ല വിദ്യാഭ്യാസം നിങ്ങൾക്കുണ്ടെങ്കിൽ, നല്ല രാജ്യത്വം നിങ്ങളായിരിക്കുന്നുവെങ്കിൽ, നല്ല ഭക്ഷണം നിങ്ങൾ കഴിക്കുന്നുണ്ടെങ്കിൽ, നല്ല ജോലി നിങ്ങൾക്കുണ്ടെങ്കിൽ, ഒരിക്കലും അതില്ലാത്തവരെ ചൊല്ലി നമ്മൾ കളിയാക്കരുത്. പലരുടെയും ജീവിതത്തിൽ പല നന്മകളും കാണാതിരിക്കുമ്പോൾ നമ്മൾ പറയരുത് അവർ പ്രാർത്ഥിക്കാഞ്ഞിട്ടാണ്. നമ്മൾ പ്രാർത്ഥിച്ച് നേടിയെന്ന് പറയുന്ന പലതും, പലതുമല്ല സകലതും, മരിക്കുമ്പോൾ നമ്മൾ ഇവിടെ ഇട്ടേച്ച് പോകണം. അതിൽ നിന്ന് ഒഴിയാൻ ഒരു മനുഷ്യനും കഴിയത്തില്ല. അവരെത്ര പ്രാർത്ഥിക്കുന്നവനാന്ന് പറഞ്ഞാലും, എത്ര ഉപവസിക്കുന്ന ആളാന്ന് പറഞ്ഞാൽ, മരണം എല്ലാവർക്കും ഉള്ള സാർവത്രികമാണ്, സർവ്വലോകത്തിനുമുള്ളതാണ്. വളരെ താഴ്മയോടെ, ഭയത്തോടെ, ഭക്തിയോടെ, ദൈവബോധത്തിൽ ജീവിക്കുവാൻ നമുക്ക് തയ്യാറാകാം. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, കേൾപ്പിച്ച നല്ല ആലോചനയ്ക്കായി സ്തോത്രം. മരണം ലാഭമായി തീരുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഞങ്ങളെ ഉൾപ്പെടുത്തി നന്ദി പറയുന്നു. പ്രത്യാശയില്ലാത്തവരായി തീരാനല്ല, പ്രത്യാശയുള്ളവരായി തീരുവാൻ ഞങ്ങളെ അവിടെ നിന്ന് സഹായിക്കണമേ. ഈ ലോകത്തിലെ ജീവിതം നൈമശികമാണെന്നും ഇന്ന് അനുഭവിക്കുന്ന സകലതും താൽക്കാലികമാണെന്നുമെന്നുള്ള തിരിച്ചറിവ് ഞങ്ങളുടെ ഉള്ളിൽ തരണമേ. ഭയത്തോടെ, ഭക്തിയോടെ കർത്താവിൻ്റെ വരവിനെ നോക്കി പ്രാർത്ഥിക്കുന്ന ഞങ്ങൾക്ക് അവിടെ തിരുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഒരുമിച്ച് അനുഗ്രഹിക്കും. പ്രാർത്ഥന കേട്ടേ നന്ദി. യേശുവിൻ നാമത്തിൽ ആമേൻ.